ഏതായാലും നമ്മൾ ഈ ഒന്നാം തീയോടുകൂടെ രണ്ടാം തീയോടുകൂടെ സ്കൂളും മദ്രസകളൊക്കെ ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കണേ, സ്വാഭാവികമായും സ്കൂളും മദ്രസും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള മക്കളുടെ പഠനത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം. അതിന് നമ്മൾ ഭംഗം വരുന്ന രൂപത്തിൽ യാതൊരു സ്വഭാവമോ സംസ്കാരമോ വാശിയോ നമ്മളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാകരുത്. അതായത് പകൽ സമയത്ത് സ്കൂളിലെയും മദ്രസയിലെയും ഒക്കെ ക്ലാസുകൾ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ രാത്രി സ്വാഭാവികമായും ഒരുപാട് വർക്കുകൾ മക്കൾക്ക് ചെയ്യാനുണ്ടാകും. എല്ലാം ഈ മൊബൈൽ കേന്ദ്രീകരിച്ചാണ് നടക്കുക. അപ്പൊ സ്വാഭാവികമായും മഗ്രിബിന് ശേഷം നമ്മൾ ഈ ക്ലാസ്സുമായി കൂടുമ്പോ ആ മൊബൈൽ ഉപയോഗപ്പെടുത്തി ആ ക്ലാസുകൾ കേൾക്കേണ്ടവർക്ക്, വർക്ക് ചെയ്യേണ്ടവർക്ക് അത് വലിയ ഒരു പ്രയാസമായിരിക്കും. ഇനി 2 മണിക്കാണ് നമ്മൾ ക്ലാസ് വെക്കുന്നതെങ്കിലും ആ സമയത്തും ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടാകും. ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ അതൊരു പ്രയാസമാകും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ സൗകര്യപ്രദമായ ഒരു സമയം മറ്റുള്ള നമ്മുടെ മക്കൾക്ക്, പേരക്കുട്ടികൾക്ക്, വേണ്ടപ്പെട്ടവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ ഇൻഷാ അല്ലാ നാളെ മുതൽ ഒരു 4:30 മണിയോടുകൂടെ, അതായത് അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു 4:30 മണിയോടുകൂടെ ആ മജ്ലിസ് നമ്മൾ ആരംഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഇൻഷാ അല്ലാ നമ്മളുടെ മറ്റുള്ള ജോലിയും കാര്യം തിരക്കുകളൊക്കെ 4 മണിയാകുമ്പോഴത്തേക്ക് തീർത്ത് 4:30 മണിയോടുകൂടെ നമ്മുടെ ഈ ആത്മീയ മജ്ലിസ് ആരംഭിക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും അതിനൊരുങ്ങി വേണ്ടപ്പെട്ടവരെയൊക്കെ അതിലേക്ക് പ്രേരിപ്പിച്ച് ഈ ഒരു മജ്ലിസ് കൊണ്ട് എല്ലാ നിലക്കുള്ള നേട്ടവും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടണമെന്ന താല്പര്യത്തോടുകൂടെ ഇൻഷാ അല്ലാ നാളെ ഞായറാഴ്ച 4:30 മണിയോടുകൂടെ വൈകുന്നേരം നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. ഇന്ന് രാത്രി 7:30 ഇൻഷാ അല്ലാ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ മജ്ലിസ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിശാചിന്റെ എല്ലാ തരത്തിലുള്ള ഷെറുകളിൽ നിന്നും രക്ഷ നേടാൻ, പൈശാചികമായ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമ്മളും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൈശാചിക ഷെറിൽ നിന്ന് രക്ഷ കിട്ടാൻ, പ്രത്യേകിച്ച് മരണസമയത്ത് പിശാചിന്റെ ദുർബോധനത്തിൽ നമ്മൾ പെടാതിരിക്കാൻ നിയ്യത്ത് ചെയ്ത് ഒരു 44 തവണ ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ആ സൂറത്ത് ഓതി വരണമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. പലരെയും വാട്സപ്പിലൂടെയും ഫോൺ വിളിച്ചുമൊക്കെ അത് ഓതി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി 7:30 ഇൻഷാ അല്ലാ ആ മജ്ലിസ് ആരംഭിക്കും. അപ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും അത് ചൊല്ലിത്തീർക്കാം. അല്ലാഹു തൗഫീക് നൽകട്ടെ.